ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ദുബായിലുള്ള നോവോ സിനിമാസ് മൂവി തിയേറ്റേഴ്സിൽ ഇപ്പോൾ ബീസ്റ്റ് സിനിമയുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് സ്റ്റാർട്ടായി, പെട്ടെന്ന് തന്നെ ബീസ്റ്റ് സിനിമയുടെ ടിക്കറ്റ് ഫുള്ള് ഇപ്പോൾ സെയിൽ ആയിട്ടുണ്ട്. ബുക്കിംഗ് തുടങ്ങിയപ്പോഴേക്ക് അവിടെ ഫുള്ള് ഹൗസ്ഫുൾ ഷോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് എല്ലാ ടിക്കറ്റും ഇപ്പോൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം ടൈമിൽ തന്നെയാണ് KGF ചാപ്റ്റർ 2 സിനിമയുടെ ബുക്കിംഗും അവിടെ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. പക്ഷേ KGF ഇതുവരെ ഹൗസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ ബീസ്റ്റ് ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോവോ സിനിമാസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ബീസ്റ്റ് സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി അവരിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബീസ്റ്റ് സിനിമയുടെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗ്യാങ് കുറച്ച് തിരക്കായിട്ടുള്ള സ്ഥലം, ഏതാ സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം മാള്, ആ ഒരു മാള് ഹൈജാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഹൈജാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവരുടെ ഹെഡായിട്ടുള്ള ലീഡറിനെ വിട്ടു തരണം എന്നൊരു ഇതിലാണ് ആ ഒരു മാള് ഹൈജാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ തലപതി എത്തിയിട്ട് എങ്ങനെ ഈ ഒരു ടെററിസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന, പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി ആയിട്ട് ഇപ്പം നോവോ സിനിമാസിൻ്റെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതന്നെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ പോയിട്ട് നിങ്ങൾ ബീസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുള്ള വൺ ലൈൻ സ്റ്റോറിയാണ്. ബീസ്റ്റ് സിനിമ ഗോൾഡ് ഓഫ് സ്മഗ്ലിംഗ് മൂവിയാണെന്നാണ് ബുക്ക് മൈ ഷോയിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് തികച്ച് വേറൊരു വൺ ലൈൻ സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീസ്റ്റ് സിനിമ കുറച്ചധികം സ്റ്റോറീസ് മെർജ് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമയാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വേറെ ലെവലിൽ പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിനിമയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. എന്തായാലും ബീസ്റ്റ് അറിയാൻ കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും, തുപ്പാക്കി പോലെ ബീസ്റ്റ് സിനിമ ഉണ്ടോയെന്ന്. അപ്പോൾ സ്റ്റോറി ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം, തുപ്പാക്കിക്ക് മേലെ നിൽക്കുന്ന ഐറ്റം തന്നെയായിരിക്കും ബീസ്റ്റ് സിനിമ. അപ്പോൾ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി ഇങ്ങനെയാണ്. രണ്ട് സ്ഥലത്തിലും രണ്ട് വൺ ലൈൻ സ്റ്റോറികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് പോയി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റ് കീ, അവരെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവരുടെ ചാനൽ പോയി പറഞ്ഞിട്ടുണ്ട് ബീസ്റ്റ് സിനിമ സെക്യൂരിറ്റി 2017 പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു സിനിമ ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണെന്ന്. അപ്പോൾ ആ ഒരു സിനിമ ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നത്, ഈ ഒരു ബീസ്റ്റ് സിനിമയുടെ കാര്യത്തിൽ ഇപ്പം നമുക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്, സ്റ്റോറി ഇങ്ങനെ ആയിരിക്കുന്നത് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു സിനിമ കണ്ടിട്ട് നോക്കി നോക്കുക എങ്ങനെയാണ് രണ്ട് സിനിമയും കണക്ട് ചെയ്തിട്ടുള്ളതെന്ന്. നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ ഒരു സെക്യൂരിറ്റി സിനിമക്കും ബീസ്റ്റ് സിനിമക്കും വല്ല ബന്ധമുണ്ടോയെന്ന്. പിന്നെ കേരളത്തിൽ നമ്മുടെ ബീസ്റ്റ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ പൃഥ്വിരാജിൻ്റെ മാജിക് ഫ്രെയിംസ് ആണ്, അതേ ടീം തന്നെയാണ് ഇപ്പോൾ KGF 2 കേരളത്തിൽ റിലീസിന് എത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ കേരളത്തിൽ ബീസ്റ്റ് സിനിമക്ക് 500 സ്ക്രീൻസിൽ റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ്. പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ മാജിക് ഫ്രെയിംസ് ഇപ്പോൾ ബീസ്റ്റിൻ്റെ മലയാളം വെർഷനിലുള്ള പോസ്റ്റർ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് വഴി ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബീസ്റ്റ് സിനിമക്ക് ഫസ്റ്റ് ഡേ 500 സ്ക്രീൻസിലൊക്കെയാണ് ബീസ്റ്റ് സിനിമ ഫസ്റ്റ് ഡേ കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബീസ്റ്റ് സിനിമ കേരളത്തിൽ ഫസ്റ്റ് ഡേ വേറെ ലെവലിൽ കളക്ഷൻ കൊടുക്കും. അപ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ട്രെയിലർ ഇന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നെൽസൺ നെൽസൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഐഡിയിൽ നിന്ന് ഇപ്പോൾ ബീസ്റ്റ് സിനിമയുടെ ടീസർ എപ്പം വരുന്നുള്ള ഒരു ട്വീറ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും സൺ പിക്ചേഴ്സ് സർക്കാരിനെ പ്രൊമോഷൻ ചെയ്തപ്പോൾ വേറെ ലെവലായിരുന്നു. ബീസ്റ്റ് സിനിമക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ദാ ഇങ്ങനെയാണ്. ഇന്ന് ടീസറിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് വരായിരിക്കും. സോ ദാറ്റ്സ് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന തലപതി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.